അക്ഷരാസ് പാസ്പോർട്ട്. ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഞാനിന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ വീട് പണിയുടെ ഒരു ഇൻട്രോ എന്ന രീതിയിൽ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി നമ്മൾ അതിലേക്ക് കടക്കുകയാണ്, വീട് പണി എന്ന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്ലോട്ട് വാങ്ങിയതിന് ശേഷം നമ്മൾ എന്താണ് ആ പ്ലോട്ടിൽ ആദ്യമായിട്ട് തുടങ്ങിയത്, അതിന്റെ കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, എന്റെ വീഡിയോസൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക, നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് ഇനിയും ഇതുപോലുള്ള വീഡിയോ ചെയ്യാനുള്ള എനർജി. അപ്പൊ ഫ്രണ്ട്സ്, ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മാക്സിമം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഈ പ്ലോട്ട് വാങ്ങിച്ചത് ഒരു കുന്നും പ്രദേശമായിരുന്നു. അപ്പൊ അത് ഞങ്ങൾ മൈനിങ് ആൻഡ് ജിയോളജി ഓഫീസിൽ പോയിട്ട് സാങ്ഷനൊക്കെ വാങ്ങിയാണ് മണ്ണ് എടുത്ത് മാറ്റിയിട്ട് ഇവിടുത്തെ പണികളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ആ ഓഫീസിൽ പോയതും അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതൊക്കെ നമുക്ക് പറയാം. അതോടൊപ്പം നമ്മൾ ഈ പ്ലോട്ടിൽ ആദ്യമായിട്ട് ചെയ്തത് നമ്മൾ കിണർ കുഴിക്കുക എന്നുള്ള ജോലിയാണ്. നമ്മൾ ആദ്യമായിട്ട് ഈ പുരയിടത്ത് ചെയ്ത ജോലി. അപ്പോൾ ഏത് വസ്തു വാങ്ങിച്ചാലും ആദ്യം നമുക്ക് വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ടുള്ള പണികൾക്കൊക്കെ വലിയ സഹായമായിട്ട് മാറത്തുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ കിണർ കുഴിക്കാൻ പോകുന്ന പണിക്കാരുടെ അടുത്ത് പോയി നേരിൽ കണ്ടു സംസാരിച്ചു. അപ്പോൾ 2000, 2200, 1800 അങ്ങനെ കോല് കണക്കിനാണ് അവർ റേറ്റ് പറയുന്നത്. അപ്പോൾ കുറച്ച് പൈസ റേറ്റ് കുറഞ്ഞു നിൽക്കുന്ന ആരാണോ പറയുന്നത് അവർക്ക് പണി കൊടുക്കണം, എന്നാൽ അവരുടെ പണി നല്ലതായിരിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പല പണിക്കാരടുത്തും പോയി. അപ്പോൾ ഞങ്ങളുടെ സമീപത്തുള്ള വീടുകളിലൊക്കെ ഈ നമ്മൾ പണി കൊടുത്ത ആ പാർട്ടിക്കാരാണ് പണി ചെയ്തിട്ടുള്ളത്. ഒരു കോളിന് 1800 രൂപയ്ക്ക് നമുക്ക് കിണർ വെട്ടിത്തരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ നമ്മൾ അവർക്ക് പണി കൊടുത്തു. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ കിണർ കുഴിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് പുരയിടത്തിൻ്റെ വീടിന് വേണ്ടിയിട്ടുള്ള സ്ഥലം മാറ്റി കിണറിനൊരു സ്ഥാനം കണ്ട് അവിടെ കുറ്റിയടിച്ചതിന് ശേഷമാണ് കിണർ കുഴിക്കുന്നത്. അപ്പോൾ കിണർ കുഴി എന്ന് പറയുക, കിണർ കുഴിച്ച് വെള്ളം കാണുക എന്നുള്ളത് നമ്മുടെ ഒരു ഭാഗ്യമായിട്ടാണ് എല്ലാവരും കരുതുന്നത്. ആ വീട്ടിൽ താമസിക്കുന്ന ഒരു ഭാഗ്യമാണ്. അപ്പോൾ കുഴിച്ച് ചെല്ലുമ്പോൾ എന്താണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ പാറയായിരിക്കാം, അല്ലെങ്കിൽ മണ്ണ് ഉറപ്പില്ലാത്തത് കൊണ്ട് ഉറ ഇറക്കേണ്ടി വരും, അങ്ങനെ പല കാര്യങ്ങളാണ്. അപ്പോൾ അവർ നമ്മളെ ആ ഒരു ഭാഗ്യം, നമുക്ക് വെള്ളം കൂടാനുള്ള ഒരു ഭാഗ്യം ഡിപ്പെൻഡ് ചെയ്തൊക്കെയാണ് കിണർ കുഴിക്കുമ്പോൾ ഒരു കുറേ വിശ്വാസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നല്ലതോണം പ്രാർത്ഥിച്ചു. അങ്ങനെയൊന്നും അവരുടെ അപ്പോൾ സമീപത്തുള്ള കിണറുകളൊക്കെ പോയി കണ്ടു. അപ്പോൾ ഒരുപാട് താഴ്ചയൊന്നുമില്ല, എല്ലാം 10 തൊടി, മാക്സിമം 10 തൊടി അത്രയൊക്കെ താഴ്ചയുള്ളൂ. അപ്പോൾ മണ്ണിനൊന്നും അടിയിലേക്ക് പോകുമ്പോൾ മണ്ണിനൊന്നും വലിയ പ്രോബ്ലം ഒന്നും വരുന്നില്ല. അങ്ങനെ കിണർ കുഴി തുടങ്ങി. അപ്പോൾ കോല് കണക്കിനാണ് കിണർ കുഴിക്കുന്നതിന് പൈസയെങ്കിലും ദിവസവും അവർ ഇത്ര രൂപ വെച്ച് നമ്മളിൽ നിന്ന് കൂലി വാങ്ങിക്കും. ഒരു 3 പണിക്കാരാണ് ദിവസവും പണിക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർ 3 പേര് ഡെയിലി പൈസ എന്നതുപോലെ എൻ്റെ നിന്ന് പൈസ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, കോല് കണക്കിനാണ് പൈസ വാങ്ങിക്കുന്നത്, അപ്പോൾ ഇന്ന് എത്ര കോല് നിങ്ങൾ കിണർ കുഴിച്ചു, അപ്പോൾ അതിൻ്റെ പൈസ എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ, ഇപ്പം നമ്മൾ തരുന്ന പൈസ, അതായത് ഡേറ്റും പൈസയും എഴുതിയിടുക, അപ്പോൾ കിണർ കുഴിച്ച് വെള്ളം കാണുന്നത് വരെ ഉള്ളതാണ് കോൽ കണക്കിന് ഇന്ന് ഇത്ര രൂപ, 1800 രൂപ, വെള്ളം കാണുന്നത് വരെ കോൽ കണക്കിന് 1800 രൂപ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ വെള്ളം കണ്ടു കഴിയുമ്പോൾ എത്ര കോലായെന്ന് അന്നേരത്ത് നമുക്ക് അളക്കാം, അളക്കുമ്പോൾ പൈസ ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ട്, അങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ട്, അങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മൾ പണിയൊക്കെ സന്തോഷത്തോടെ അവർക്ക് കൊടുത്തു. അവർ ഫസ്റ്റ് ഡേ നിന്നു, സെക്കൻഡ് ഡേ ആയപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ട് അല്ലാണ് കിണർ വരുന്നത്, അപ്പോൾ നമുക്ക് കിണർ വലിയ വാവട്ടം വേണ്ട, ഒത്തിരി സ്ഥലം കുറച്ച് ചെയ്യുന്ന രീതിയിൽ കുഴിച്ചാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അവർ പറഞ്ഞത് ഒരു കിണർ എന്ന് പറയുന്നത് ഒരു അടി കണക്കുണ്ട്, ഇത്ര കണക്കുണ്ട്, അപ്പോൾ ആ ഒരു കണക്കിൽ മാത്രമേ നമ്മൾ കിണർ കുഴിക്കത്തുള്ളൂ, അല്ല നിങ്ങൾ പറയുന്ന പോലെ സ്ഥലം കുറച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തോ അതിനെക്കുറിച്ച് പിന്നെ നമ്മളത് കൂടുതലൊന്നും ആലോചിച്ചില്ല, ഭാവിയിൽ എന്തെങ്കിലും ദോഷമായിട്ട് വരുമോ എന്ന് കരുതിയിട്ട് അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. ശരി, എങ്കിൽ സ്ഥലമുണ്ട്, കുഴിച്ചോളാൻ പറഞ്ഞു. പക്ഷെ നമുക്ക് നോക്കുമ്പോൾ തുടക്കം നമ്മൾ അവർ പറഞ്ഞ ആ ഒരു കണക്കിനുള്ള വട്ടവും അകത്തേക്ക് ചെല്ലുമ്പോൾ കിണർ ചെറുതായി ചെറുതായി വരുന്നതാണ്. അപ്പോൾ ആ ഒരു വട്ടക്കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് കാണുമ്പോൾ, കാഴ്ചയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു 6 തൊടിയായപ്പോൾ, 6 തൊടി എന്ന് പറയുന്നത് ഒരു 6 ദിവസം കൊണ്ട് തന്നെയാണ്, 6 ദിവസം എടുത്തു, 6 ദിവസം കൊണ്ട് 6 തൊടി എത്തി. എത്തിയപ്പോഴത്തേക്കും വെള്ളം കണ്ടു. അപ്പോൾ നമ്മൾ കിണർ കുഴിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള കാപ്പിയും ചോറ്, ഉച്ചയ്ക്കത്തെ ചോറ്, വൈകിട്ടത്തെ ചായ കുടി, അപ്പോൾ അങ്ങനെ നമുക്ക് എന്തൊക്കെ ആഹാരങ്ങൾ കൊടുത്ത് അവരെ തൃപ്തിയാക്കാമോ അങ്ങനെ കൊടുത്ത് തൃപ്തിയാക്കുന്ന അനുസരിച്ചിരിക്കും നമുക്ക് ആ കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാനുള്ള ഭാഗ്യം എന്നൊക്കെ
പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അവരുടെ അടുത്ത് സംസാരിച്ചു. അപ്പം അവർക്ക് രാവിലത്തെ കാപ്പിയും വൈകിട്ടത്തെ ഒരു ചായയോ കടിയോ അങ്ങനെ അത് മാത്രം മതി, ഉച്ചയ്ക്കുള്ള ഊണ് അവർ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾക്ക് ഓരോ ദിവസവും നമ്മൾ സന്തോഷത്തോടെയാണ് അവർക്ക് ആഹാരം കൊടുത്തത്. അപ്പോൾ നമുക്ക് വന്ന പണിക്കാരൊക്കെ നല്ല എന്താണ് മിടുക്കരായിട്ടുള്ള പണിക്കാരായിരുന്നു. അവർക്ക് ഒരു അലസതയില്ലാതെ നല്ലതുപോലെ വർക്ക് ചെയ്യുന്നവരായിരുന്നു. അപ്പോൾ അവർ നല്ലോണം നമ്മുടെ കിണറൊക്കെ കുഴിച്ചു. അപ്പോൾ 6 തൊടിയായപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു വെള്ളം കണ്ടു, മധുരമായിട്ടൊക്കെ വരണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ പായസമൊക്കെ വയ്ക്കുക, അപ്പം വെള്ളം കണ്ടു കഴിഞ്ഞാൽ പായസം വെച്ച് കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പായസമൊക്കെ വെച്ച് അതൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. സന്തോഷമായി. അപ്പോൾ ഒരു ദിവസം കൂടെ വെള്ളം കണ്ടതിൻ്റെ പിറ്റെന്നും കൂടെ അവർ ഈ കോൾ കണക്കിന് കുഴിച്ചു. അപ്പോൾ അങ്ങനെ കുഴിച്ചപ്പോൾ 8 കോലായി. 8 കോലായപ്പോഴത്തേക്കും കോൽ കണക്കിനുള്ള പൈസ പിന്നെ ഞാൻ അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ആ പൈസയൊക്കെ കൊടുത്തു. അതിനുശേഷം 3 ദിവസം ചേർത്തുകൊണ്ട് കോൽ കണക്കല്ലാതെ ദിവസക്കൂലി എത്രയാണെന്ന് ചോദിച്ചിട്ട് ദിവസക്കൂലിക്ക് ഞങ്ങൾ വീണ്ടും അവരെ പണിക്ക് നിർത്തി. അപ്പോൾ 3 ദിവസം കൂടി ചേർത്തുകൊണ്ട് കുഴിച്ചപ്പോഴാണ് 11 തൊടിയായത്. അപ്പോൾ നമുക്ക് എല്ലാ ഇപ്പോൾ വലിയൊരു വേനൽ വന്നാൽ കൂടിയും വെള്ളം കിട്ടത്തക്ക രീതിയിൽ കുഴിച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ വേനൽ സമയത്തും ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ ടൈമിലൊക്കെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഈ കിണറിന് പാതയും ചുറ്റും ഇങ്ങനെ പാതയും വെക്കുക എന്നുള്ളതായിരുന്നു അടുത്ത നമ്മൾ ചെയ്തത്. അപ്പോൾ അതിന് നമ്മൾ ഇതുപോലെ തന്നെ നാട്ടിൽ ഇങ്ങനെ ഓറ മേളിൽ കൊണ്ടുവന്ന് വാർത്ത് വെക്കുന്ന ആൾക്കാരെ പോയി കണ്ടു, റെഡിമെയ്ഡായിട്ട് ചെയ്യുന്ന ആൾക്കാരെ പോയി കണ്ടു. അപ്പോൾ അവരും ഇങ്ങനെ പല റേറ്റിൽ രണ്ട് ഒരു ഉറ വെച്ച് നമുക്കിപ്പം ഇപ്പം 2 ഉറയാണ് വെച്ചിരിക്കുന്നത്, തറ നിരപ്പിലേക്ക് 2 ഉറയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതിന് പല റേറ്റ് പറഞ്ഞു. ഇതിൽ 5000 രൂപയ്ക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞൊരു പാർട്ടിക്കാണ് നമ്മൾ ഓക്കെ പറഞ്ഞിട്ട് ഇത് ചെയ്തിട്ടുള്ളത്. അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് ഇതിന് മുകളിൽ ഗ്രില്ല് വെച്ചിട്ടൊരു അടപ്പ് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് പറഞ്ഞിട്ടുണ്ട് 4800 രൂപയാണ് അത് ആവുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ട് ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ വല്ല പട്ടിയോ പൂച്ചയോ അങ്ങനെ അല്ലാതെ ഒരു അപകടം പറ്റി അതിനകത്തേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ വീട് പണി ഏകദേശം പൂർത്തിയായതിന് ശേഷം മുറ്റമൊക്കെ സെറ്റ് ചെയ്ത് കിണറിന് ഒരു ചെറിയ ഡിസൈനൊക്കെ കൊടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മുകളിലേക്ക് ഇത് പാതയം വെക്കാതെ ഇങ്ങനൊരു സേഫ്റ്റി ആയിട്ട് കിണറിട്ടിരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടം എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കും ഇതുപോലെ വീട് പണി നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ നമ്മളെ വീടിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയും ഇതുപോലെ ഉള്ള വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ അക്ഷര സൈനിങ് ഓഫ്. ടാറ്റാ.